ഉത്തരാഖണ്ഡിൽ ആകെയുള്ള 70 സീറ്റിൽ 57 എണ്ണം നേടിയാണ് ബിജെപി അധികാരത്തിലെത്തുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പാർട്ടിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ജാതി സമവാക്യങ്ങളെല്ലാം അട്ടിമറിക്കുന്നതാണ് ബിജെപിയുടെ വിജയം. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രപരമായ ഇടപെടലാണ് വിജയരഹസ്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്ന ബിജെപി നടപടി കോൺഗ്രസ് പ്രചരണ വിഷയമാക്കിയിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഈ പ്രചരണത്തിന് വിപരീത ഫലമുണ്ടാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. അതിർത്തി കടന്ന് നടത്തിയ മിന്നലാക്രമണം സൈനിക വോട്ടുകൾ കൂടുതലുള്ള സംസ്ഥാനത്ത് ബിജെപിക്ക് അനുകൂല സാഹചര്യമുണ്ടാക്കി. നോട്ടു നിരോധനം വികസനത്തിനാവശ്യമാണെന്ന നിലപാടിലേക്ക് ജനങ്ങളെ എത്തിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു. ബിജെപിക്കല്ല, മോഡിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത്. കോൺഗ്രസിലുണ്ടായ ഉൾപാർട്ടി പ്രശ്നങ്ങളും വിമത നീക്കവും ബിജെപി കൃത്യമായി ഉപയോഗപ്പെടുത്തി. വിജയ് ബഹുഗുണ ഉൾപ്പെടെയുള്ള വിമതരെ കൂടെ നിർത്തിയ ബിജെപി തന്ത്രം തിരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു. ഭരണവിരുദ്ധ വികാരവും പ്രളയദുരിതാശ്വാസത്തിലെ വീഴ്ചകളും വോട്ടാക്കി മാറ്റാനും പാർട്ടിക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ വാക്കുമാത്രം കേട്ട ഹൈക്കമാൻഡ് നടപടിയാണ് 32 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് 11 ചുരുങ്ങാനുള്ള പ്രധാന കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പി എസ് വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.